फ्रेंड्स वेलकम टू केरला पीएससी इजी चैनल ई वीडियो ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള പിഎസ്സിയിലെ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ പിഎസ്സി എക്സാംസിനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉള്ള വീഡിയോ ആണ് അത് ബയോളജിയിലെ ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിലെ ചോദിച്ചിട്ട ചോദ്യങ്ങളാണ് അത് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി വരുന്ന വീഡിയോസിലും ഉണ്ടാവും ഇന്നത്തെ ഈ വീഡിയോയിലെ മനുഷ്യ ശരീര എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഞാൻ ഏത് രീതിയിലാണ് പറഞ്ഞാൽ മൈൻഡ് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്താണ് മൈൻഡ് മാപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ പോലെ വരച്ചിട്ട് അപ്പൊ കണ്ടില്ലേ ഇതിൽ കാണുന്ന പോലെ ഈ പിക്ചർ പോലെ വരച്ചിട്ട് നമ്മൾ പഠിക്കുക അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല പക്ഷെ നമ്മൾ ചിത്രമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് മൈൻഡിൽ കൂടുതൽ നിൽക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പിക്ചർ റെപ്രസെന്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു തവണ കണ്ടാൽ തന്നെ നമുക്കത് നമ്മുടെ മൈൻഡിൽ നിൽക്കും അപ്പൊ കുറച്ചുകൂടെ മൈൻഡിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പിക്ചർ രൂപത്തിലാവുമ്പോൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കയറുകയും ചെയ്യും അതുപോലെ തന്നെ അത് മെമ്മറിയിൽ കയറിയ കാര്യങ്ങൾ പോവാതെ നിൽക്കുകയും പെർമനന്റ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആവുകയും ചെയ്യും കുറച്ചുകൂടെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇത് എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഫ്രണ്ട്സ് മനുഷ്യ ശരീരം എന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് പിഎസ്സി ആവർത്തിച്ച് ചോദിക്കുന്നത് അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് ഇത് എടുക്കുക എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വൺ കാൽസ്യം പിന്നെ 40 liters ഓക്സിജൻ 98.4 degree പിന്നെ അഥവാ 37 degree Celsius 65% ഓക്കെ ഇനി ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻസ് വായിക്കാം ഇപ്പൊ ഇതൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അപ്പൊ 5 questions ആയിട്ട് ആക്കിയിരിക്കുകയാണ് 5 questions ഓക്കെ അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം നിങ്ങൾ കേട്ടോളൂ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒരു മനുഷ്യന്റെ സാധാരണ ശരീരോഷ്മാവ് എത്രയാണ് 98.4 degree അഥവാ 37 degree Celsius സെൽഷ്യസിൽ പറയുമ്പോൾ 37 degree Celsius ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു അല്ലെങ്കിൽ മിനറൽ ഏത് മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു അഥവാ മിനറൽ ഏത് ഏതാണ് കാൽഷ്യം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഭക്ഷണ ഘടകം ജലം ഞാൻ അതിവിടെ എഴുതാൻ വിട്ടുപോയതാണ് ജലം ഓക്കെ അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ഓക്കെ ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണ് 40 liter ആണ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്രയാണ് 40 liter ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ് 65% എത്രയാണ് 65% ഫിഫ്ത് ക്വസ്റ്റ്യൻ ഓക്കെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ സിക്സ്ത് ക്വസ്റ്റ്യൻ അങ്ങനെ 6 questions നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് പഠിച്ചു എന്തൊക്കെയാന്ന് ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഒരു മനുഷ്യന്റെ സാധാരണ ശരീരോഷ്മാവ് എത്രയാണ് 98.4 degree അഥവാ 37 degree Celsius മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ പിന്നെ ജലത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് 40 liter അത് എത്ര പെർസെൻറ്റേജ് ആണ് 65% മനുഷ്യന്റെ ശരീരത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ഭക്ഷണ ഘടകം ജലം പിന്നെ ധാതു കൂടുതലായി കാണപ്പെടുന്ന ധാതു കാൽഷ്യം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാപ്പ് വഴി പഠിച്ചു ഇത് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഇടാം ഓക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഇടുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.